ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം പതിനാലാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തി നാഴിക തിരുവോണവും ബാക്കി അവിട്ടവുമാണ് പോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതിനും ഒപ്പം നിരവധിയായ ജ്യോതിഷപരമായ കാര്യങ്ങൾ പരാമർശിച്ചു പോകുന്നതിലേക്കുമൊക്കെയായി നമ്മളെ നമ്മുടെ നമ്മുടെ ജ്യോതിഷ ഗുരു സർ ഡോക്ടർ കുടമാളൂർ ശർമാജി ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് കുടുംബാളൂർ ശർമാജിക്ക് ചേർത്തലിൽ നിന്ന് രാജി എഴുതുന്നു മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഇപ്പോൾ പഠനത്തിൽ ഒരു താല്പര്യമില്ലാത്ത മട്ടാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല മോശമായ കൂട്ടുകാർ ധാരാളമുണ്ട് അച്ഛൻ കഴിഞ്ഞ വർഷം ബന്ധം പിരിഞ്ഞു മകനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മകൻ ഇങ്ങനെയായാൽ എന്ത് ചെയ്യും നല്ല ഭാവിക്ക് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിത്തത്തിൽ മോശം എന്നൊരിക്കലും നമുക്ക് കരുതാൻ പറ്റില്ല കാരണം കഴിവുള്ളവനാണ് ഒരു മനുഷ്യ ശരീരം പഠിക്കുന്ന ഡോക്ടർ പോലെയാണ് വണ്ടികളുടെ ഡോക്ടറാണ് മക്കാനിക്കൽ ബുദ്ധിയും യുക്തിയും പ്രാക്ടിക്കൽ നോളജും എല്ലാം വേണം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലർ മനഃപ്യൂഹം അല്ലാതെയും ഒക്കെ ഉറപ്പാൻ സാഹചര്യമുണ്ട് സമയദോഷം എന്ന് പൊതുവെ പറയുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് തുരാലക്നമാണ് ലക്നത്തിൽ സൂര്യൻ നിൽക്കുന്നു പ്രാണൻ്റെയും പിതാവിൻ്റെയും സൂചന കാരകത്വം നൽകുന്ന ഈ നീചസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു സൂര്യൻ തുലാൻ രാശിയിൽ മറ്റ് പരിവർത്തന വിധേയമല്ലാതെയൊക്കെ നിന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലാതെ നിന്നാൽ തനി നീചനായിട്ട് തന്നെ നിൽക്കുന്നു എങ്കിലും പിതാവിൻ്റെ ഗ്രഹമായ സൂര്യൻ തുലാൻ രാശിയിൽ അതും ലഗ്നത്തിൽ നിന്നാൽ എപ്പോഴും ആ രക്തം പിതാവിനോട് കൂക പുലർത്തുന്നവരായിരിക്കും അവർ ജന്മന അങ്ങനെയായിരിക്കും അവർ പിതാവിൻ്റെ ആദർശത്തെ ചവിട്ടടികളെ കൂടി പിന്തുടരുന്നവരും പിതാവ് കാണിക്കുന്നതോ നല്ലതോ ചീത്തയോ എന്ന് നോക്കാതെ അതിനെ അനുഗമിക്കുന്നവരും ആ പിതാവിൻ്റെ വേർപാട് വന്നപ്പോൾ അമിതമായ ഒരു ദുഃഖവും എന്നാൽ പൊട്ടിത്തെറിക്കാൻ പ്രതികരിക്കാൻ കാണിയില്ലാതെ ശേഷിയില്ലാതെ അല്ലെ അതിന് യോഗ്യമല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയുമാണ് ഈ മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെ അദ്ദേഹത്തിൻ്റെ തുരാൻ രാശിയിൽ സൂര്യൻ നീരസ്ഥനായി നിൽക്കുകയും പൂയം നക്ഷത്രം പത്തു വയസ്സുവരെ ശനിദശയും ശേഷം ഇരുപത്തിയേഴ് വയസ്സുവരെ മൗഢ്യമുള്ള ബുധൻ്റെ ദശാകാലവുമാണ് പതിനേഴും പത്തും ഇരുപത്തിയേഴ് വയസ്സുവരെ അതായത് വിദ്യയുടെയും വിനോദത്തിൻ്റെയും കൗശലത്തിൻ്റെയും അതിബുദ്ധിയുടെയൊക്കെ കാരകൻ സ്വഭാവം ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ആ ഗ്രഹം പതിമൂന്ന് ഡിഗ്രി സൂര്യനുമായി ബന്ധപ്പെട്ട് മൗഢ്യം പ്രാപിച്ചു നിൽക്കുകയാണ് അപ്പോൾ അതുതന്നെ വിദ്യാഭ്യാസത്തിനൊരു മങ്ങനുണ്ടാവാൻ ഒരു കാരണം അതിനൊരു നിമിത്തം ഉണ്ടാവണമല്ലോ എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അല്ലേ എൻ്റെ അച്ഛനെ ഇറക്കി വിട്ടു അല്ലെ കുടുംബത്ത് സ്വസ്ഥതയില്ല ഇനി ഞാൻ പഠിച്ചിട്ടൊക്കെ കാര്യം എനിക്ക് സമൂഹത്തിൽ നല്ല നിലയിൽ വരണ്ടേ എൻജിനീയർ ആവേണ്ടേ ഇതൊന്നും പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ള ഒരു മുൻവിധി ഒരു പരിധി വരെ യാഥാർത്ഥ്യം ഇതെല്ലാം വന്നു അപ്പോൾ ബുധൻ്റെ മൗഢ്യം ഇരുപത്തേഴ് വയസ്സ് വരെ ഈ സമയങ്ങളിലാണ് വിദ്യയും ഉദ്യോഗവും വിവാഹവും ഒക്കെ നടക്കേണ്ട സുവർണ കാലഘട്ടം ഈ കാലഘട്ടത്തിങ്കിലാണ് മൗഢ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു ബുധൻ്റെ ഭരണമാണ് അതിൻ്റെ കൂടെ പിതാവിൻ്റെ വേഗപാടും തുലാലഗ്നത്തിൽ നീജനായ സൂര്യൻ അല്ലെ പിതൃസ്ഥാനം അവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് പിതാവിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ പഠനത്തിന് വേണ്ടി അവരുടെ മാനസിക ധൈര്യത്തിന് വേണ്ടി മാനസിക ഉല്ലാസത്തിനു വേണ്ടി ദമ്പതികളിൽ മാതാപിതാക്കൾ തമ്മിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരു പരിധിവരെ ക്ഷമിച്ചും സഹിച്ചും പോകുന്നത് മക്കൾക്കൂടെ വേണ്ടിയിട്ടാണ് മനഃശാസ്ത്രജ്ഞന്മാരും നിയമ വകുപ്പുകളും എല്ലാം ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് പല ഒത്താശകളും ഒക്കെ ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട പിതാവിനെ പറ്റുമെങ്കിൽ നിസ്സാര കാരണങ്ങളെ ഉള്ളെങ്കിൽ തിരിച്ചു കൊണ്ടിരിക്കുകയും ബുധൻ്റെ മൗഢ്യത്തിന് മരതകരത്നം ധരിപ്പിക്കുകയും സാരസ്വഗതം ജപിച്ചു കൊടുക്കുകയും കുറച്ചുകൂടെയൊക്കെ ഇതിനെ അതിജീവിച്ചു പോകാൻ പ്രാപ്തനായ പ്രായമായി അച്ഛനെ നിങ്ങെങ്കിലും ഉപദേശിച്ച് അച്ഛനെ നല്ല വഴിക്ക് കൊണ്ടുവരണം എങ്കിലേ കാര്യങ്ങളൊക്കെ പോകുകയുള്ളൂ ഈ ഒരു അവസരം ഞാൻ വിട്ടുവെച്ച് ചെയ്യുന്നു കുടുംബക്കാർ വിട്ടുവെച്ച് ചെയ്യുന്നു അച്ഛനെ വീണ്ടും പിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഈ കൂട്ടുകെട്ടുകളും ഈ മലിനമായിട്ടുള്ള ഭ്രമങ്ങളും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതൊക്കെ നിൽക്കും ബുദ്ധിയും യുക്തിയും പ്രതിവിധിയും എല്ലാം ഒരുമിച്ച് ചെയ്തേണ്ട സമയമാണിപ്പോൾ വിഷയങ്ങളെന്തുവാട്ടെ പിതാവിനെ കൊണ്ടിരിക്കുക മൗഢ്യം ബുധൻ്റെ മൗഢ്യത്തിന് വേണ്ട ബുധഹോമം ബുധയന്ത്രം മരതകരത്വം ധരിപ്പിക്കുക സാരസ്വൃതം തിരിച്ചു കൊടുക്കുക കുട്ടിയെ സമാധാനിപ്പിക്കുക അവൻ യുവാവായി അവന് തന്നോളമായി ആനന്ദം കാണേണ്ട സമയമായി പിതാവിനെ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വിളിക്കുക രൂക്ഷമേറിയ പ്രശ്നങ്ങളാണെങ്കിൽ മകനെ പറഞ്ഞു ബോധവാനാക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞെന്നാൽ അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊക്കെ നിൽക്കും അതുപോലെ തന്നെ ഈ മൗഢ്യതയ്ക്ക് വേണ്ട കാര്യങ്ങൾ സൂര്യഗായത്രി എന്നാ സൂര്യക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പുഷ്പാർച്ചനകൾ സൺഡേ ദിവസം ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് പ്രത്യേകമായി മകൻ്റെ പേരിൽ പുഷ്പാർച്ചനാദികളൊക്കെ ചെയ്താൽ നൂറ്റിക്ക് ശതമാനം ഈ ദുഃഖം ഈ ദുരിതം മാറിക്കിട്ടുന്നത് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക